ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം നമസ്കാരം. ദാസനം കോഴിക്കോടാണ്. പൊളിക്കി ചങ്കുകളെ പൊളിക്കി പൊളിക്കി പൊളിച്ചെടുക്ക്. നമ്മൾ പൊളിക്കാൻ പോവാ. അവിടെ ഇരിക്കുക കേട്ടോ. പക്ഷെ നിങ്ങളെ, നിങ്ങളൊരു നന്ദിയില്ലാത്തവന. നിങ്ങളിപ്പോൾ വലിയ ആളൊക്കെയായി, വലിയ റീൽസൊക്കെ ചെയ്യാൻ തുടങ്ങി. പണ്ട് എങ്ങനെ നടന്നെയാ? നല്ല ഓർമ്മ ഉണ്ട. കാലും പൊക്കി ഒക്കെ ഇങ്ങനെ നിൽക്കി ഡാൻസ് കളിച്ചിരുന്ന ടീമാണ്. ഇപ്പം മാറി മാറ്റം കണ്ട ദാസേട്ടോ. അല്ല അറിയോ, നമുക്കൊന്നും വേണേ ഒന്ന് കണ്ടിട്ട് വരാം. അതൊക്കെ ഒന്ന് രണ്ട് വീഡിയോ ഒന്ന് കണ്ടാലോ, പഴയ പഴയത്. ആഹ്, എത്ര മനോഹരമായ ഡാൻസ്! ആ മെയ് വഴക്കം കണ്ടോ? കണ്ടാ പറയൂ. മിടുക്കണം മിടുക്കണം. പുള്ളിയുടെ ഒരു ഇങ്ങനെ കാല് പൊക്കുന്ന ഒരു സ്റ്റെപ്പുണ്ട്, അതാണ് മെയിൻ മെയിൻ ഐറ്റം. അതാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൈയിട്ടിളക്കുന്ന സ്റ്റെപ്പ്, കാല് പൊക്കുന്ന പട്ടി പെടുക്കാൻ നിൽക്കുന്നതിനോടുള്ള സ്റ്റെപ്പ്, അതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ ഐറ്റംസ്. സാധനം എന്തായാലും ഈ കോപ്രായ കാണിക്കുന്നത് കണ്ടിരിക്കുന്ന ടീംസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാ പുള്ളിക്കൊക്കെ ഇത്ര ഇതാ ഫാൻസൊക്കെ ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഞാനിത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ എന്തും ഇത്ര ഫാൻസ്. പിന്നെ വിചാരിച്ചത് എന്തുവാ, ഈ കോപ്രയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഫോളോ ഒക്കെ ചെയ്യുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം പുള്ളി എന്റെ പൊന്നു ഭയങ്കര മാറ്റമായി പോയി കേട്ടോ. താങ്ക്സ്. താങ്ക്സ് ആ? അതാരി? അതെവിടുന്ന കേട്ട? ആഹാ, നിങ്ങൾ 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 നിങ്ങളവിടെ നിന്നോ? പുള്ളി കയറിപ്പോയി. പുള്ളി വേറെ വേറെ ലെവലായി മാറി കേട്ടോ. നിങ്ങൾ നിങ്ങളവിടെ നിന്നു. നിങ്ങളിപ്പോഴും എല്ലാവരും കണ്ട പാട്ടൊക്കെ പറയുന്ന പാട്ടൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ഓരോ പാട്ടൊക്കെ പാടും. നിങ്ങൾ മറ്റേ പാട്ടൊക്കെ പാടി അവിടെ നിന്നു. പുള്ളിയാട്ട വേറെ ലെവല്. എച്ച് ഡി ക്യാമറയൊക്കെ വെച്ചാണ് താടിയൊക്കെ വളർത്തി സെറ്റ് സാധനം ഇപ്പം ഇറക്കി വിടുന്ന. നിങ്ങളിപ്പോഴും മറ്റേ 500 പേര് റിക്വസ്റ്റ് ഇട്ട് പാട്ട് ഞാൻ പാടുന്നു എന്ന് പറഞ്ഞിപ്പോൾ തുടങ്ങും. നിങ്ങളെ കളിയാക്കാനാ മനുഷ്യ ഇതൊക്കെ പറയുന്നത്? ഇത് കണ്ട് ഒട്ടത്തരം കാണിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കണ്ട പുള്ളി കണ്ട പുള്ളി വേറെ ലെവലായി. നിങ്ങളിപ്പോഴും നിന്ന അവിടെ ഔട്ട് ഓഫ് ഫീൽഡായി പോകത്തേ ഉള്ളു കേട്ടാ. താങ്ക്സ്. ശ്രീരാമൻ്റെ ഊരാണ് എനിക്ക്. ഒരിക്കൽ വനവാസത്തിന് പോയതുവാ, പക്ഷേ തിരിച്ചു വന്ന് ഈ മണ്ണിൽ കാലുകുത്തിയത് ഇവിടം ഭരിക്കാനാ. ഞാൻ ഒരുത്തനെ തേടി ഇറങ്ങിയത് വികാരം പ്രളപ്പെട്ട ആരെ എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു പോലെയാണ് പോലും. അപ്പൊ നീയോ, നിനക്കാരെ എന്തും ചെയ്യാം? സാറിന് തെറ്റി. ഇവിടെ വിഷയം ഞാനല്ല, എന്റെ വാപ്പയല്ല. ഇത് പ്രതികാരമല്ല, ഒരു സമുദായത്തിന്റെ പ്രശ്നമാ സാറാ. ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖമാണ്. നീയൊക്കെ അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞ അച്ഛനെ ചടങ്ങ്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. ഇവിടെ അട്ടപ്പാടി തന്നെ ഉണ്ടാവും തന്റെ ക്രിമികേട് തീരുന്നത് വരെ. ഇനി തീരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കേട്ടോടാ നായരുടെ മോനെ. എന്നാലും എന്റെ ദാസൻ മോനെ, നിങ്ങൾ വലിയൊരു സംഭവം കേട്ടോ. നമുക്കിഷ്ടായിപ്പം മുടുക്കനാ മുടുക്കനാ, കൊള്ളാം. ഭാവിയിൽ ഒരു സിനിമാ നടനെ നിങ്ങൾക്ക് ഇച്ചിരി ഗ്ലാമർ വെച്ചോ എന്നൊരു ഡൗട്ടുണ്ട്. ഡൗട്ടല്ല, മൊഞ്ചനായിട്ടുണ്ട് കേട്ടോ. എന്നാലും കൊള്ളാം, ഒരു സിനിമാ നടൻ്റെ രീതിയിലോട്ടൊക്കെ വരുന്നുണ്ട് സിനിമാ നടൻ ദാസൻ. അപ്പം ശരി, നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പം ശരി, സുരാം.